ഹായ്, ഞാൻ സാം കൃഷ്ണൻ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീനിയേഴ്സിനെ എങ്ങനെ റിക്രൂട്ട് ചെയ്യാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലോട്ട് ഓഫ് ബിസിനസ് ഓണേഴ്സ് ഇന്ന് കീ പൊസിഷൻസിലിരിക്കുന്ന മാനേജേഴ്സ് ആയിട്ട് അവരുടെ പെർഫോമൻസും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട്സിലും ഹാപ്പി അല്ല. പല കാരണങ്ങളും ഉണ്ടാകാം, പക്ഷേ ബിസിനസ് ഓണേഴ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഞാൻ പ്രോപ്പർ, അതായത് കറക്റ്റായിട്ട് ഒരാൾ ഹയർ ചെയ്തില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ല. അപ്പം ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താണ്ടിരിക്കാൻ എങ്ങനെയാണ് ഒരു ഒരു സീനിയറിനെ റിക്രൂട്ട് ചെയ്യേണ്ടത് എന്ന് ഉള്ളൊരു ഒരു സിസ്റ്റം ഞാനിവിടെ ഷെയർ ചെയ്യാം. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു പ്രോപ്പർ ജോബ് ഡിസ്ക്രിപ്ഷൻ, സ്പെസിഫിക്കേഷൻ, റെസ്പോൺസിബിലിറ്റി സെറ്റിംഗ്, പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ പ്രോസസ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇൻ്റർവ്യൂ പ്രോസസ്സ് സീനിയേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു 3-point ടെസ്റ്റാണ്. ആദ്യം ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ്. സൈക്കോമെട്രിക് ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ലോട്ട് ഓഫ് എംപ്ലോയീസ് ഇവിടെ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് നെറ്റിലെല്ലാം കയറി ഹൗ ടു പ്രിപ്പയർ ഫോർ ഇൻ്റർവ്യൂ എന്നൊക്കെ നോക്കി പഠിച്ചാണ് വരുന്നത്. പക്ഷേ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് അതിനെ ബൈപ്പാസ് ചെയ്തിട്ട് ആക്ച്വലി കാൻഡിഡേറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, പിന്നെ ടാസ്ക് ഓറിയൻറ്റേഷൻ, ഇങ്ങനെ പല ഹിഡൻ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് അൺകവർ ചെയ്യാൻ പറ്റും നല്ലൊരു സൈക്കോമെട്രിക് ടെസ്റ്റിന്. ഓൺലൈനിൽ പല വേരിയേഷൻസ് ഉണ്ട്, അതിൻ്റെ അവൈലബിൾ ആണ്. സെക്കൻഡ്ലി, ഒരു കേസ് സ്റ്റഡി കൊടുക്കുക കാൻഡിഡേറ്റിൻ്റെ അനാലിറ്റിക്കൽ എബിലിറ്റിയും പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റിയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേസ് സ്റ്റഡി കൊടുക്കുക. തേർഡ്ലി, ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ, ബിസിനസ് ഓണറുമായിട്ടൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ, കോമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യേണ്ടത്. ഇത് മൂന്നും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ഫെയർലി സ്ട്രോങ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സായി. കാൻഡിഡേറ്റിനെ നന്നായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് നമുക്ക് അനുയോജ്യമായ ഒരാളെ സെലക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.